സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴനിക്കാരനാണ്. ഈ കാണുന്നത് ദുബായ് എക്സ്പോ 2020 GCC പവലിയനാണ്. GCC എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ രാജ്യത്തിൻ്റെയും കൂടിയിട്ടുള്ള പവലിയൻ. ചെല്ലുമ്പോൾ തന്നെ കാവ് പോലത്തെ കുടിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പകലായ കാരണം തോന്നുന്നുണ്ട് അവിടെ കുടിയും കാര്യങ്ങളൊന്നുമില്ല, ഫ്ലാസ്കും കാര്യങ്ങളും മാത്രമാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോവാം, കാര്യങ്ങളൊക്കെ പഠിക്കാം. കയറുമ്പോൾ തന്നെ അറബിയിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്നും വായിച്ചാൽ മനസ്സിലാവാത്ത കാരണം പിന്നെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. അതിൻ്റെ സൈഡിലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി അതിൻ്റെ നീളത്തിൽ പോയാൽ തന്നെ ഒരു സൈഡിലൊരു പ്രത്യേക ഒരു എന്താ പറയുക, ബോളിൻ്റെ ഉള്ളിൽ ചിത്രം വെച്ചിട്ട് നല്ല ഇതാണ് ആ ബോളിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കിയാലാണ് അത് കാണുള്ളൂ. വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ. ഇത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് വീണ്ടും തിരിച്ചെടുത്തപ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ GCC കൺട്രിയിലുള്ള സ്നേഹത്തോടെ ഇരിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാ ഫ്ലാഗും ഒട്ടിച്ചിട്ടുണ്ട്. അത് പഠിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളെന്ന് വേണമെങ്കിൽ എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്താണെങ്കിലും ചെയ്തെടുത്ത് അത് പഠിച്ചോ. അതൊരു നല്ല കാര്യമാണ്. ഏതൊക്കെയുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പാകിസ്ഥാൻ, ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ USA, നമ്മൾ കാണാത്ത ഒത്തിരി രാജ്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മളറിയാത്ത രാജ്യങ്ങളൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അതും ഒരു വലിയ പ്രത്യേകതയാണ്. അത് കൂടാണ്ട് നമ്മുടെ ഈ ഒരു ലോക്കർ സിസ്റ്റം പോലെ, അതായത് ഓരോ വർഷങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വർഷങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ദുബായിയുടെ അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും വർഷങ്ങൾ എന്തൊക്കെ, ഓരോ നമ്മൾ പറയില്ലേ ഓരോ ആഘോഷങ്ങളായാലും അല്ലെങ്കിൽ സ്ഥാപിത ദിനങ്ങളായാലും അതിനെ പറ്റിയിട്ടാണ് കൂടുതലും സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ സംവിധാനം, ഞാനും ഒന്ന് ഞെക്കി നോക്കി, കുഴപ്പമില്ല, വളരെ ഫാസ്റ്റാണ്. ചില സമയത്ത് ഒരു ഡിലേ കാണുന്നുണ്ട്, എന്നാലും സംഗതികൾ ഫാസ്റ്റാണ്. അത് ഒത്തിരി പേര് വന്ന് ചെയ്യേണ്ടത്. കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത്, പിന്നെ കടൽ മാർഗം വരാനുള്ള വഴികൾ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. കടൽ മാർഗം എങ്ങനെ വരും, പിന്നെ ഏതൊക്കെ രാജ്യമാണ് അടുത്തുള്ളത്, അതിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് പഠിക്കാൻ, അതായത് രാജ്യങ്ങൾ തമ്മിൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻസ് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടോ അതിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു പഠനം അതിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എപ്പോൾ പോയാലും തിരക്ക് കുറവാണ്. കൂടുതലും അറബികളാണ് ഇവിടെ കൂടുതലും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും ഇതിവിടെ നോക്കാറുണ്ട്. അപ്പോൾ അറബികളാണ് കൂടുതലും ഇവിടെ വരുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ കൂടുതലും പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഓരോ വോളിൻ്റെ മുകളിലായാലും ഓരോ ഡിജിറ്റലിൻ്റെ മുകളിലായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ നേരെ നോക്കിയപ്പോൾ കാണാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളായാലും ആരായാലും അവർ കാര്യങ്ങൾ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും. ഇത് കപ്പൽ മാപ്പോ അങ്ങനെ എന്തോ ആണ്, അതായത് ഓരോ രാജ്യങ്ങളുടെയും മറ്റേ അടുത്ത് കിടക്കുന്ന ഏതാണ്, സ്റ്റാർട്ടിങ്ങിൽ ഏതാണ്, പിന്നെ അതുപോലെ പോലെ വൈദ്യുതി, രാജ്യങ്ങളിലുള്ള വൈദ്യുതി എത്ര വോൾട്ടാണ്, എത്ര വാട്ടാണ്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഗത പോലത്തെ സംഭവം മേലെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ഒരു ചെറിയ ചെറിയ മണി മണൽത്തരികളിലൂടെ നടന്നു പോകുന്നതാണ് ഒരു സംഭവം. നല്ല കൗതുകമല്ല, എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്, മേലെ നോക്കി അറിയാം. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരുവിധമുള്ള സ്ഥലത്തൊക്കെ ഇരുട്ടാണ് കാണുന്നത്. അത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. സൂക്ഷിച്ച് നോക്കിയറിയാം, ഒരു ചെറിയ മണി ഓടിക്കളിക്കണം ഇത് തിരിയുന്നതിനനുസരിച്ച്. എന്നാൽ ഇത് ടച്ച് ആവണമില്ല നേരത്ത്, അത്ഭുതം തന്നെ വേണം പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കണ്ടുപിടുത്തം എനിക്ക് ഇതിനെ പറ്റിയൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒത്തിരി പേര് വന്ന് നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കുക എന്തതിൻ്റെ സംഭവം അവർക്ക് മനസ്സിലാവില്ല. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഒരുവിധം കുഴപ്പമില്ലാത്ത പവലിയനാണ്, എനിക്കിഷ്ടപ്പെട്ടു, കഴിയാറായി. ഇനി പുറത്ത് കിടക്കാം, ഇനി പാസ്പോർട്ട് സീൽ ചെയ്യുക. എല്ലാ സ്ഥലത്തും ഒരു പാസ്പോർട്ട് സീൽ ചെയ്യൽ പതിവാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സുമേഷ് പറഞ്ഞിക്കാരം, എക്സിറ്റ്.